എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ എൽ ബി എസ് സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ നേരത്തെ വീഡിയോയിൽ നമ്മൾ വേക്കൻസി ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് സൈറ്റിൽ ഇപ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ട് വന്നത്. സോ നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് പ്രകാരം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഓരോ കോളേജിലും നിലവിൽ എത്രത്തോളം സീറ്റുകൾ അവൈലബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വേക്കൻസി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ റിസർവേഷൻ്റെ സീറ്റുകളും അതിനകത്ത് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിസർവേഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാൻ. കാരണം ആ റിസർവേഷൻ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ആ കോളേജിൽ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാൻ പോസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന സീറ്റുകൾ അവിടെ അവൈലബിൾ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് ഉള്ള കോളേജിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എൻ ആർ ഐ കോട്ട സീറ്റ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത കോളേജിൽ എൻ ആർ ഐ സ്റ്റുഡൻസ് മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എൻ ആർ ഐ സീറ്റ് എന്ന് പറയുന്നത് പുറത്തുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ വിദേശത്തൊക്കെ പാരൻസ് അവരുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് റിസർവേഷനുള്ള സീറ്റുകളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോർമലി വരുന്ന ഫീസല്ല വരിക. എൻ ആർ ഐ സീറ്റിലേക്ക് സെപ്പറേറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൊരു കോളേജുണ്ട്, അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പോൾ അതിൽ 25 സീറ്റുകളാണ് നഴ്സിങ്ങിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരായിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾ തീർച്ചയായിട്ടും എല്ലാ ഓപ്ഷൻസും നിങ്ങളെ റിസർവേഷനൊക്കെ നോക്കിയിട്ട് എല്ലാ ഓപ്ഷൻസും നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും വേക്കൻസി ലിസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.